നിങ്ങളിതുപോലെ തുടരുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്ക് മറ്റു മാർഗമില്ലാതായിരിക്കുന്നു. വികാരം വളരെ ശക്തമായ കാര്യമാണ്. ഇതൊരു തന്ത്രമല്ല, ഇതൊരു മാർഗമാണ്, ജീവിക്കാനുള്ള ബുദ്ധിപരമായ മാർഗം. സദ്ഗുരു, നാം കാര്യങ്ങളെ കാണുന്ന രീതിയെയും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവിനെയും എങ്ങനെയാണ് വളർത്തിയെടുക്കുക? അപ്പോൾ എങ്ങനെ സൗഹൃദങ്ങളെ സൃഷ്ടിക്കാം? ഞാനൊരു പ്രോഗ്രാം ചെയ്യുകയായിരുന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ, കുറച്ചു പേർക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കമ്പനികളിലെ കുറച്ചു പേർ, മികച്ച 25 എക്സിക്യൂട്ടീവുകൾ, 2 ദിവസത്തെ പരിപാടിയായിരുന്നു. എൻ്റെ കൂടെ 9 സന്നദ്ധ സേവകരുണ്ടായിരുന്നു. ഈശ ഫൗണ്ടേഷൻ പൂർണ്ണമായും സന്നദ്ധ സേവകരാൽ നടത്തപ്പെടുന്ന ഒരു സംഘടനയാണ്. ഈ സന്നദ്ധ സേവകർ പരിപാടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയായിരുന്നു. 2 ദിവസം ഈ എക്സിക്യൂട്ടീവുകളിൽ ഒരാൾ എന്നോട് ചോദിച്ചു, സദ്ഗുരു, എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ലഭിക്കുന്നത്? അവരെപ്പോഴും നല്ല എംപ്ലോയീസിനെ തിരയുന്നവരാണല്ലോ, ഇവരെ എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു, എവിടെ നിന്നും കിട്ടില്ല, നമ്മളവരെ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? ഞാൻ പറഞ്ഞു, അവരെ നിങ്ങളുമായി സ്നേഹത്തിലാക്കണം. ഓ, അതെങ്ങനെ സംഭവിക്കും? ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ അവരുമായി സ്നേഹത്തിലാവണം. അവർ പറഞ്ഞു, ഓ, അതിനവർ ഞങ്ങൾക്ക് പണം നൽകുന്നില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് സൗഹൃദം വളർത്താൻ കഴിയില്ല. സോ യു കാനോട്ട് ബിൽഡ് ഗുഡ്വിൽ. നിങ്ങൾ സ്നേഹം നൽകണം. നിങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറായാൽ അത് പലതരത്തിൽ നിങ്ങളിലേക്ക് തിരികെ വരും. എന്നാൽ അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിത രീതിയായിരിക്കണം, ഇത് നിങ്ങളുടെ സ്വഭാവമായിരിക്കണം. ഏത് സമയത്തും എപ്പോഴും നിങ്ങൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ചിലർ പ്രതികരിക്കും, ചിലർ പ്രതികരിക്കില്ല, അതിൽ കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമുണ്ടാവരുത്. നിങ്ങളെല്ലാവരുമായും സ്നേഹത്തിലാവണം. അവരുടെ കാര്യത്തിൽ അവർക്ക് തീരുമാനിക്കാം, എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവർക്ക് അവരുടെ ചോയ്സ് നഷ്ടപ്പെടും, മറ്റു മാർഗമില്ലാതാവും. നിങ്ങൾ ഇതുപോലെ തുടരുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്ക് മറ്റു മാർഗമില്ലാതായിരിക്കുന്നു. തുടക്കം അവർ ചോയ്സ് ഉള്ളതുപോലെ പ്രവർത്തിക്കുന്നു, എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവർക്ക് മറ്റു മാർഗമില്ലാതാവും. അതിനാൽ സൗഹൃദം വളർത്താൻ ശ്രമിക്കരുത്. നോക്കൂ, നാം സ്നേഹത്തിലാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ സ്നേഹമെന്ന് വിളിക്കുന്നത് നിങ്ങളുടെ വികാരത്തിൻ്റെ പ്രത്യേക മാധുര്യമാണ്. വികാരം വളരെ ശക്തമായ കാര്യമാണ്. ആളുകൾ ബുദ്ധിപരമായ അസംബന്ധങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ലോകത്തെ നയിക്കുന്നത് മനുഷ്യന്റെ വികാരമാണ്, അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം വികാരത്തിലാണ് അവിടേക്ക് എത്തപ്പെട്ടത്. ലോകത്ത് ആരൊക്കെയാണോ ജനപ്രിയരായത് അവരൊക്കെ വികാരത്താലാണ് നയിക്കപ്പെട്ടത്, അല്ലേ? നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ, അവരെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നു. നോക്കൂ, ശരിയല്ലേ? ഒരു അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, ബ്രാഡ് പിറ്റ്, ഇവരെയൊക്കെ നോക്കൂ, അല്ലെങ്കിൽ ആഞ്ചലീന ജോളി, ക്ഷമിക്കണം, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളുമായി നിങ്ങൾ പ്രണയത്തിലാണ്. കാരണം അതാണ് നിങ്ങളുടെ വികാരത്തിൻ്റെ സ്വഭാവം. വികാരം ശക്തമായൊരു ഉപകരണമാണ്. അതുകൊണ്ട് വികാരത്തിൻ്റെ സ്ഥിരമായ മാധുര്യം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുമെങ്കിൽ, ചുറ്റുമുള്ള എല്ലാത്തിനോടും നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ ഇരുന്നാൽ ആളുകൾക്ക് മറ്റു വഴിയുണ്ടാവില്ല, അവർ വീഴും. ഇതൊരു തന്ത്രമല്ല, ഇതൊരു മാർഗമാണ്, ജീവിക്കാനുള്ള ബുദ്ധിപരമായ മാർഗം. കാരണം നിങ്ങളുമായി അവർ പ്രണയത്തിലായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം മനോഹരവും മധുരവുമാവും. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ഒരു വ്യത്യാസമാവുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ വളരെ മനോഹരമാക്കുന്നു. അതിനാൽ സൗഹാർദ്ദം കെട്ടിപ്പടുക്കുന്നതിന് ഒരു തന്ത്രവുമില്ല. അതിനെ വിളിക്കുന്നത് കുബുദ്ധി എന്നാണ്. ഒരു തന്ത്രവുമില്ല, നിങ്ങൾ ഇതുപോലെയാകുക. അതിനോട് പ്രതികരിക്കുന്നവർ പ്രതികരിക്കട്ടെ, അല്ലാത്തവർ ചെയ്യേണ്ട, എന്താണ് പ്രശ്നം?